ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനൊരു മീൻ കറി റെസിപ്പി തന്നെയാണ് വന്നിരിക്കുന്നത്. സ്രാവിന് സ്രാവ് കുടംപുളി ഇട്ട് വെക്കുന്നതാണ്. നല്ല ടേസ്റ്റുള്ള ഒരു മീനാണ് സ്രാവ്. അപ്പോൾ കുടംപുളി ഇട്ട് വെക്കുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളും. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. ചോറിനും കപ്പയ്ക്കും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ് ഈ മീൻ കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചട്ടി അടുപ്പത്ത് വയ്ക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, രണ്ട് മൂന്ന് അല്ലി, വെളുത്തുള്ളിയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മസാലകൾ, പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളകും എരിവുള്ള മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ മൊത്തം എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് പൊടിയുടെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. കുടംപുളിയുടെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി കറിയിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് തിളച്ച് വരണൊരു വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സ്രാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സ്രാവും ചേർത്ത് ഇതൊന്ന് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. മീനൊക്കെ വെന്തിട്ടുണ്ട്. ചാറ് നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടി കുറച്ചൊക്കെ എടുക്കാം. ഇപ്പം കുറച്ച് ചാറിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പം പുളിയൊക്കെ പാകത്തിനായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉലുവ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവ പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഒരു കറിവേപ്പിലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ സ്രാവ് കുടംപുളിറ്റ് വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. മുളക് ചാറ് വെച്ചത് നല്ല ടേസ്റ്റാണ് ഈ മീൻ വയ്ക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ.